ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഫസ്റ്റ് തന്നെ അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ കാണിക്കുന്നത്. മറ്റൊന്നുമല്ല, ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് പോലെ ഇപ്പോൾ പാത്രം കഴുകാൻ എന്തെളുപ്പം എന്ന് പറഞ്ഞില്ലേ. ഇതേണ്ട ഈ ഒരു ഐറ്റം കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്ന് വന്നതാട്ടോ. ചെറിയ പൈസയുടെ സാധനം കേട്ടോ, എനിക്കൊന്ന് 199 അങ്ങനെ ഉള്ളൂ അതിന്. അപ്പം ഒത്തിരി പേര് ഇത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കും തോന്നി എന്നാൽ പിന്നെ വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്താലോ എന്ന്. അപ്പം ട്രൈ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ അല്പം വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ സാധനത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ഒരു ഇതുള്ളത് കൊണ്ട് അപ്പം നമ്മുടെ സ്ക്രബ്ബ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ലിക്വിഡ് അതിലേക്ക് വരും. അപ്പോൾ സുഖസുന്ദരമായിട്ട് നമുക്ക് പാത്രങ്ങൾ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാം. അപ്പം ഞാൻ നിങ്ങളെ ഇത് കാണിച്ച് തന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇന്ന് മറ്റ് വീഡിയോകളൊന്നും അധികം ഇല്ല, ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നും ഇന്ന് ചെയ്യുന്നില്ല. എനിക്ക് ഉച്ചയ്ക്ക് കൂട്ടുകറി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്, പക്ഷേ ഞാൻ കൂട്ടുകറി ഉണ്ടാക്കുന്ന വീഡിയോക്ക് ഇതിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനതൊന്നും കാണിക്കുന്നില്ല. എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ മറ്റുള്ള പരിപാടിയിലേക്ക് പോവാണ്. അപ്പം അതൊക്കെ എന്താണെന്ന് ചെറുതായിട്ട് ഞാനൊന്ന് കാണിക്കാവേ. ആ പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ ചോറുണ്ടാക്കുമ്പോഴേ അരിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം തിളച്ച് അരി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുള്ളൂ. അപ്പോഴേക്കും ഒരു 80% അരി കുക്കായി കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചോറ് റെഡിയാവും. പിന്നെ അതങ്ങ് ഊറ്റി വെക്കേണ്ട പണിയേ ഉള്ളൂ. പിന്നെ ഞാൻ തിരക്ക് പിടിച്ചിട്ട് കൂട്ടുകറി ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. മോൻ നല്ല ഉറക്കിലാവണം, എഴുന്നേൽക്കുന്നതിന് മുമ്പ് എൻ്റെ പരിപാടി ഒന്ന് തീർക്കണം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പിടിച്ചിട്ട് പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നപ്പോൾ ഇത്രയ്ക്ക് വിശേഷങ്ങളുള്ളൂ. അപ്പോൾ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.